സ്റ്റുഡൻസ്, പത്താം ക്ലാസ്സുകാരുടെ SSLC എക്സാം 2021 നടന്നിട്ടുള്ള സോഷ്യൽ സയൻസിലെ മലയാളം മീഡിയം സ്റ്റുഡൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അതിൽ ടിക് മാർക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ആൻസർ കീസ് ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഏതൊക്കെ തരം ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ചോദ്യ പേപ്പറിലൂടെ സാധിക്കും. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് തന്നെ സ്കോർ ചെയ്യാം. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒരു അറിവ് നിങ്ങൾക്കുണ്ടായിരിക്കും. മാത്രമല്ല ഏത് തരത്തിൽ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എഴുതാനുള്ളൊരു കോൺഫിഡൻസ് കൂടി ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ആദ്യമൊക്കെ നമുക്ക് ദേഷ്യം തന്നെയായിരിക്കും ഈ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുകയെന്ന് പറയുമ്പോൾ. നല്ല ഒരു രസമുള്ള കാര്യമൊന്നുമല്ല, എങ്കിലും നമ്മൾക്ക് നല്ലൊരു മാർക്ക് കിട്ടണം അല്ലെങ്കിൽ A+ ആണ് ലക്ഷ്യമെങ്കിൽ ഇത്തരത്തിൽ രണ്ടോ മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തേ മതിയാവൂ, എങ്കിലും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു കുറച്ചുണ്ട്. അപ്പോൾ അതുപോലെ അത്രയും ക്വസ്റ്റ്യൻസ് ഒന്നും ഇപ്രാവശ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾക്ക് ഫുള്ള് SA ക്വസ്റ്റ്യൻസ് ആയിരിക്കും അധികവും ഉണ്ടായിരിക്കുക. ഇത്തരത്തിൽ കൂടുതൽ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കില്ല. പിന്നെ ഇപ്പോൾ ഇപ്രാവശ്യം സോഷ്യൽ സയൻസിൽ തന്നെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തിയത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി തന്നെ ആയിരിക്കും എക്സാം. കാരണം ഒരുപാട് ചാപ്റ്റേഴ്സൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. നിങ്ങൾക്ക് പാർട്ട് എ പാർട്ട് ബിയിലൊക്കെ പറഞ്ഞിട്ടുള്ള ചാപ്റ്റേഴ്സുകൾ മാത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് പഠിച്ച് അതിൽ തന്നെ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ A+ നിങ്ങൾക്ക് എന്താ സോഷ്യലിൽ നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഈസി തന്നെയാണ് പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം വെച്ചിട്ടുള്ള നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് A+ നേടിയെടുക്കാം. അപ്പോൾ സോഷ്യല് പറയുമ്പോൾ നന്നായി പഠിച്ചെങ്കിൽ മാത്രമേ A+ നമുക്ക് നേടാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് ആൻസർ ചെയ്യുക, എങ്കിലേ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 2019-20 ആ ഒരു വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എങ്കിൽ അതെടുക്കുമ്പോൾ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് വരുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം അത് എന്ന് പറയുമ്പോൾ കൊറോണ സമയത്ത് ഒരുപാട് ഫോക്കസ് ഏരിയാസും ചാപ്റ്റേഴ്സും ഒക്കെ കുറച്ചിട്ടുള്ള വീഡിയോസ്, അതായത് കുറച്ചിട്ടുള്ള ചാപ്റ്റേഴ്സിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അത്തരത്തിലല്ല നിങ്ങളൊരു ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ അതെടുക്കുമ്പോൾ ആൻസർ ചെയ്ത് പഠിച്ചോളൂ, എങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസും എക്സ്പീരിയൻസും ഒക്കെ കിട്ടും. പക്ഷേ ആ ഒരു മോഡലിലായിരിക്കില്ല നിങ്ങൾക്ക് വരുന്നത്. അത് ഒരുപാട് ചാപ്റ്റേഴ്സ് കുറച്ചിട്ടുള്ള ടൈമിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുമ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാവർക്കും നല്ലൊരു വിജയാശംസകൾ നേരുന്നു. താങ്ക് യു ഓൾ.